വിക്ഷേപണത്തിനുള്ള സമയം വരികയായിരുന്നു പലരും കൂടെ കൂടെ വാച്ച് നോക്കുന്നുണ്ട് റോക്കറ്റും ബഹിരാകാശ വാഹനവും യാത്രയ്ക്ക് തയ്യാറാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു ഇനി ആകെ വേണ്ടത് ബഹിരാകാശയാത്രികനെ വാഹനത്തിന്റെ ക്യാബിനിൽ കയറ്റിയിരുത്തുക മാത്രം യൂറി സ്റ്റേറ്റ് കമ്മീഷൻ ചെയർമാന്റെ മുന്നിൽ ചെന്നിരുന്ന് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പറഞ്ഞു സീനിയർ ലഫ്റ്റനന്റ് ഗഗാറിൽ ബഹിരാകാശവാഹനമായ വാസ്തോക്കിൽ ഇതാ ആദ്യ യാത്രയ്ക്ക് തയ്യാറായിരിക്കുന്നു നന്മ വരട്ടെ സുഖമായി പോയി വരിക യാത്രാമംഗളം നേർന്നുകൊണ്ട് അദ്ദേഹം യൂറിയുടെ കൈപിടിച്ചു കുലുക്കി ചെയർമാന്റെ മൃദുലമായ ശബ്ദത്തിൽ ഔപചാരികതയേക്കാളേറെ ഒരു പിതാവിൻ്റെ ഉണ്ടായിരുന്നത് ബഹിരാകാശ വാഹനത്തിൽ പ്രവേശിക്കുന്നതിനു മുൻപ് പത്രങ്ങൾക്കും റേഡിയോവിനു വേണ്ടി ഒരു പ്രസ്താവന ചെയ്യണമെന്ന് യൂറിയോട് ആവശ്യപ്പെട്ടു അത്യധികമായ ഉത്കണ്ഠയുടെയും ആത്മാഭിമാനത്തിൻ്റെയും നിമിഷങ്ങളായിരുന്നു അത് അടുത്തും അകലത്തുമുള്ള അറിയുന്നവരും അജ്ഞാതരുമായ സുഹൃത്തുക്കളെ എല്ലാ നാടുകളിലും എല്ലാ ഭൂഖണ്ഡങ്ങളിലുമുള്ള ജനങ്ങളെ ചിന്തകളെ ഒതുക്കിക്കെട്ടാൻ ശ്രമിച്ചുകൊണ്ട് യൂറി തുടർന്നു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഭീമാകാരമായ ഈ ബഹിരാകാശവാഹനം എന്നെയും വഹിച്ചുകൊണ്ട് പ്രപഞ്ചശൂന്യതയുടെ അനന്തതയിലേക്ക് യാത്രയാകും ഈ അസുലമ നിമിഷത്തിൽ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ ഞാൻ ഇതുവരെ ജീവിച്ചതും പ്രവർത്തിച്ചതുമെല്ലാം മനോഹരമായ ഈ നിമിഷത്തിന് വേണ്ടിയായിരുന്നുവെന്ന് എനിക്ക് തോന്നുന്നു ആദ്യ ബഹിരാകാശയാത്രികനാവണമെന്നാവശ്യപ്പെട്ടപ്പോൾ എനിക്കുണ്ടായ വികാരം എന്തൊക്കെയാണെന്ന് വിവരിക്കാൻ കഴിയുന്നില്ല അത് കേവലം സന്തോഷമോ അഭിമാനമോ ആയിരുന്നില്ല അതിനേക്കാൾ കവിഞ്ഞുള്ള എന്തോ ആയിരുന്നു ബഹിരാകാശത്ത് ആദ്യമായി സഞ്ചരിക്കാൻ കഴിയുക അനന്തവിഹായസിൽ ഇപ്രകാരം ഏകനായി ചെന്ന് പ്രകൃതിയുമായി മുഖാഭിമുഖം കാണാൻ സൗകര്യമുണ്ടാവുക ഇതിനേക്കാൾ മഹത്തായ ഒരു അനുഭവത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ എനിക്കെങ്ങനെ കഴിയും ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന മഹത്തായ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഞാൻ തികച്ചും ബോധവാനാണ് മഹത്തായ ഈ ദൗത്യം വിജയിപ്പിക്കുന്നതിനായി ഞാൻ എൻ്റെ മുഴുവൻ കഴിവും പ്രയോഗിക്കും വിക്ഷേപണത്തിൻ്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ പ്രഖ്യാപനം പുറപ്പെടാം ശരി പുറപ്പെടാം എല്ലാം സാധാരണ നിലയിൽ യൂറി വാച്ച് നോക്കി അന്നേരം മോസ്കോ നഗരം ഒൻപത് മണി ിനിട്ട് ചൂളം വിളി പോലുള്ള ഒരു ശബ്ദവും തുടർന്ന് അത്യുഗ്രമായ ഒരു ഗർജനവും യൂറിയുടെ കാതിൽ വന്നലച്ചു റോക്കറ്റ് ലോഞ്ചിംഗ് പാഡിൽ നിന്ന് സാവധാനം ഉയരാൻ തുടങ്ങി ജെറ്റ് വിമാനം പുറപ്പെടാൻ ആരംഭിക്കുമ്പോൾ കേൾക്കാറുള്ളതിനേക്കാൾ വളരെയൊന്നും അധികമായിരുന്നില്ല ആരംഭത്തിൽ റോക്കറ്റിന്റെ അലർച്ച പിന്നീടത് വർദ്ധിച്ചു വന്നു പേടിപ്പെടുത്തുന്ന ആ യന്ത്ര ഗർജനം യൂറിയെ സംബന്ധിച്ചിടത്തോളം ഭാവിയുടെ സംഗീതമായിരുന്നു താഴെ വെള്ളിരേഖ പോലെ നീണ്ടുകിടക്കുന്നത് സൈബീരിയയിലെ മഞ്ഞുറഞ്ഞ മഹാനദികളാണ് അത്യന്ത വിരളമായ ആദൃശ്യം നോക്കി നിൽക്കുമ്പോഴേക്കും വന്നു ഭൂമിയിൽ നിന്നുള്ള സന്ദേശം എനിക്ക് വ്യക്തമായി കേൾക്കാം സുഖം തന്നെ ഭൂമിയിലെ നദികളും കാടുകളും മേഘങ്ങളുമൊക്കെ വ്യക്തമായി കാണാം അതിമനോഹരമായ കാഴ്ച ബഹിരാകാശ സഞ്ചാരിയുടെ മറുപടി ആകാശത്തിന്റെ അനന്തവിശാലതയിൽ ചിതറിക്കിടക്കുന്ന നക്ഷത്രങ്ങളെ കണ്ടപ്പോൾ ഉഴുത്തുമറിച്ച വയലിൽ പുതുതായി വിതച്ച ഗോതമ്പ് പണികളാണ് യുറിക്ക് ഓർമ്മ വന്നത് നക്ഷത്രങ്ങളുടെ നിറങ്കെടുത്തിക്കൊണ്ട് പ്രചണ്ഡപ്രഭയോടെ പ്രകാശിക്കുന്ന സൂര്യൻ ബഹിരാകാശത്ത് വെച്ച് സൂര്യനെ നോക്കുക എളുപ്പമല്ല ഭൂമിയിൽ നിന്ന് കാണുന്നതിൻ്റെ നൂറിരട്ടി തീവ്രതയുണ്ട് ബഹിരാകാശത്തെ സൂര്യന് സൂര്യന്റെ തീവ്രകിരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വാഹനത്തിന്റെ കിളിവാതിൽ ഫിൽട്ടർ വെച്ച് പലപ്പോഴും അടച്ചിടേണ്ടി വന്നു ഭൂമി ഒരു ഗോളമാണെന്ന തോന്നൽ നമുക്കെല്ലാവർക്കുമുണ്ട് എന്നാൽ ഭൂമി അതിന്റെ രൂപത്തിൽ ആദ്യമായി കാണാൻ ഭാഗ്യം സ്ഥിതിച്ചത് യൂറി ഗഗാരനായിരുന്നു ബഹിരാകാശത്തുനിന്ന് നോക്കുമ്പോൾ ഭൂഗോളത്തിന് ചുറ്റും ഇളംനീല നിറത്തിലുള്ള ഒരാവരണം കാണാം ഭൂമിയിൽ നിന്ന് അകലുംതോറും ഇളംനീല കടുന്നീലയായി പിന്നീട് വയലറ്റായും അവസാനം കറുപ്പായി മാറുന്നു നിറങ്ങളുടേതായ ഈ മാറ്റം ബഹിരാകാശത്തുനിന്ന് കാണുന്നത് അതീവ ഹൃദ്യമായ അനുഭവമാണ് ബഹിരാകാശ യാത്രയ്ക്ക് പോകുന്ന മനുഷ്യന് അനുഭവപ്പെടുന്ന അസഹ്യമായ ഏകാന്തതയെക്കുറിച്ചും ബോറഡിയെക്കുറിച്ചുമൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് യൂറിയെ സംബന്ധിച്ചിടത്തോളം ഏകാന്തതാ ബോധം എന്ന അനുഭവമേ ഉണ്ടായില്ല റേഡിയോ ബന്ധം വഴി നിരന്തരം ഭൂമിയുമായി ബന്ധപ്പെടുകയും കൂടെ കൂടെ സന്ദേശങ്ങൾ കൈമാറുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ താൻ ഒറ്റപ്പെട്ടുവെന്ന തോന്നലിന്റെ ആവശ്യമെന്ത് ഭൂമിയുമായുള്ള റേഡിയോ ബന്ധം അറ്റുപോകുന്ന ഘട്ടങ്ങളിൽ ഏകാന്തതയും നിസ്സഹായാവസ്ഥയും അനുഭവപ്പെട്ടേക്കാം ബഹിരാകാശവാഹനം ഭൂഗോളത്തിന്റെ സൂര്യനെതിരായ ഭാഗത്തേക്ക് പ്രവേശിച്ചത് പെട്ടെന്നായിരുന്നു സൂര്യന്റെ തീവ്രപ്രകാശത്തിന് പകരം ഇപ്പോൾ ചുറ്റിലും കട്ട പിടിച്ച ഇരുട്ടാണ് ഭൂമിയിലെ നഗരങ്ങളിൽ നിന്നുള്ള മങ്ങിയ പ്രകാശപുഞ്ചങ്ങളും കാണാനില്ല ബഹിരാകാശ വാഹനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഒൻപത് പതിനഞ്ചിന് വാഹനം ഭൂമിയുടെ നിഴലിൽ നിന്ന് പുറത്തു കടന്നു വീണ്ടും വെളിച്ചത്തിന്റെ മഹാപ്രവാഹം ഓറഞ്ച് നിറമുള്ള ചക്രവാളത്തിൽ റോറിച്ചിന്റെ കാൻവാസ് ചിത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്ന മട്ടിൽ വിവിധ വർണ്ണങ്ങളുടെ മത്സരക്കളി പട്ടിൽ വിരിയുന്ന ഭാവനകളുമായി വെഡ്ഡിംഗ് സെക്ഷൻ അങ്കലാവണത്തിന് അനുയോജ്യമായ ലേഡീസ് റെഡിമേഡ്സ് ആൻഡ് മെറ്റീരിയൽസ് പൗരുഷത്തിന് പ്രൗഢിയേകാൻ ജെൻസ് ഗാലറി ഓമന കൗതുകം തുളുമ്പും കുഞ്ഞോമനകൾക്കായി കിഡ്സ് ഫ്ലോ അനശ്വര ഫ്ലോരാ